കേരള ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് എങ്ങനെ പൈസ എളുപ്പത്തിൽ അയക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നമ്മളെ കൊണ്ട് പൈസ അയക്കാൻ കഴിയുന്നില്ല, അറ്റ്ലീസ്റ്റ് വീഡിയോ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒക്കെ പൈസ അയക്കണേ അവർ ചെയ്യട്ടെ. കാരണം മുണ്ടക്കയിൽ വയനാട്ടിൽ കേരളത്തിൽ വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ജൂലൈ 30 ശേഷം ഈ ഫണ്ടിലേക്ക് വരുന്ന പൈസ മൊത്തം അവിടുത്തെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്നാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്കിനി കാണാം. നമ്മൾ ഫോണിലാണെങ്കിലും ഗൂഗിൾ ആപ്പ് തുറക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് തുറന്നതിന് ശേഷം ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ ഫണ്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഈ വെബ്സൈറ്റ് വരും. ആ ലോഗോ ഒക്കെ കൃത്യമായിട്ട് കാണാം. ഡൊണേഷൻ .cmdrf.kerala.gov.in അതിൽ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് നേരിട്ട് ഓപ്പൺ ആവുന്നതാണ്. വെബ്സൈറ്റിൽ പോകുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ തന്നെ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പറയാൻ കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, ജൂലൈ 30 ശേഷം വരുന്ന ഫണ്ട് ഇതിലേക്കായിരിക്കും പോവുക. ഡൊണേറ്റ് ആസ് ഇൻഡിവിജ്വൽ എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് പോകും. അല്ലെങ്കിൽ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്താലും മതി. ഉണ്ടോ, ചൂസ് എ പേയ്മെൻറ്റ്. നമുക്ക് ക്രെഡിറ്റ് കാർഡാണോ ഡെബിറ്റ് കാർഡോ എങ്ങനെയാണ് പേയ്മെൻറ്റ്, അതോ യു പി ആണെങ്കിൽ ആ രീതിയിൽ അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേര് കൊടുക്കുക, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്, അതിൻ്റെ ക്യാപ്ചർ നമ്പറും തന്നിട്ടുണ്ട്, അത് കൊടുക്കുക. പ്രൊസീഡ് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അല്ലെങ്കിൽ നിങ്ങൾ SBI ബാങ്കിങ് യൂസ് ചെയ്യുന്നെങ്കിൽ നേരെ SBIയുടെ ഗേറ്റ് വേ ഉണ്ട്, അതിൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അല്ലെ UPI വെച്ച് SBIയിലേക്ക് നേരെ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്യാം. കാനറ ബാങ്കിൻ്റെ സെയിം ഡീറ്റെയിൽ, ഫെഡറൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽ, HDFC ബാങ്ക്, അതുപോലെ എല്ലാ ബാങ്കുകളും നോക്കിയാൽ തന്നെ ലക്ഷ്മി ബാങ്ക് ഉണ്ട്, CSB ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, യൂണിയൻ ബാങ്ക്, താഴേക്ക് സ്ക്രോൾ ചെയ്ത ICICI, കൊട്ടക് മഹീന്ദ്ര, ആക്സിസ്, IDBI, എല്ലാ ബാങ്കുകളും ഉണ്ട്. നിങ്ങൾ ഏത് ബാങ്കിലാണോ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം അത് വിളിച്ചു ചോദിക്കാനുള്ള നമ്പർ തന്നിട്ടുണ്ട്, ഇമെയിൽ തന്നിട്ടുണ്ട്. ഇതെല്ലാം വെരി ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ ഒരുപാട് പൈസ ആവശ്യമാണ്. നമ്മൾ സഹായിച്ചാൽ മാത്രമേ അവിടെ അവർക്ക് കൃത്യമായ രീതിയിൽ പുനരധിവാസ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർ മരിച്ചുപോയവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കാനോ ആ സ്ഥലം മൊത്തം റീബിൽഡ് ചെയ്യാനൊക്കെ പൈസ ആവശ്യമാണ്. അല്ല, അപ്പോൾ അതൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പോയി പൈസ ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് ഈ കണ്ടൻറ്റ് ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.